മോദിക്ക് ശേഷം യോഗി ആദിത്യനാഥെങ്കിൽ ഭാവി ഇന്ത്യയ്ക്ക് യു പിയുടെ മുഖമായിരിക്കും. തൻ്റെ ഭരണ നേട്ടങ്ങളെ അക്കമിട്ട് പറഞ്ഞ യോഗി വരച്ചു കാട്ടുന്നത് വനാരിനിക്കുന്ന ഇന്ത്യയുടെ സ്ഥിതിയാണ്. യു പിയുടെ റോഡുകളിൽ ഈദ് നമസ്കാരമോ അലഞ്ഞു തിരിയുന്ന പശുക്കളോ ഇല്ലെന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവകാശപ്പെടുന്നത്. ആർ എസ് എസിൻ്റെ മുഖപത്രമായ ഓർഗനൈസർ, പാഞ്ചജന്യ എന്നീ മാസികകളുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലാണ് യോഗി യു പിയുടെ പുതിയ മുഖത്തെപ്പറ്റി വിശദമായി പ്രസംഗിച്ചത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പിന് ശേഷം കലാപങ്ങൾ ഉണ്ടായപ്പോഴും യു പിയിൽ തെരഞ്ഞെടുപ്പ് സമയത്തോ അതിനുശേഷമോ കലാപങ്ങളോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. തൻ്റെ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം രാമനവമി ആവേശത്തോടെ ആഘോഷിച്ചു. ഹനുമാൻ ജയന്തി ആഘോഷങ്ങൾ സമാധാനപരമായി നടന്നു. ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ കലാപത്തിലേക്ക് എത്തിയിരുന്ന അതേ യു പിയാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇത്തവണ റോഡുകളിൽ ഈദ് നമസ്കാരം നടന്നില്ല. പള്ളികളിലെ ഉച്ചഭാഷണികളുടെ ശബ്ദം കുറഞ്ഞു. ചില പള്ളികളിൽ ഉച്ചഭാഷണികൾ കാണാൻ പോലുമില്ലായിരുന്നു. ഏകദേശം 100,000-ത്തിലധികം ഉച്ചഭാഷണികളാണ് ആകെ പള്ളികളിൽ നിന്നും നീക്കം ചെയ്തത്. അവിടെ നിന്ന് മാറ്റിയ ഉച്ചഭാഷണികൾ സംസ്ഥാനത്തെ സ്കൂളുകളിലേക്കും ആശുപത്രികളിലേക്കും അവരുടെ ആവശ്യങ്ങൾക്കായി സംഭാവന ചെയ്തുവെന്നും യോഗി അവകാശപ്പെട്ടു. സംസ്ഥാനത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്ന പശുക്കൾ ഉൾപ്പെടെയുള്ള കന്നുകാലികൾക്കായി 5,600-ലധികം അഭയകേന്ദ്രങ്ങൾ നിർമ്മിച്ചു. മാത്രമല്ല, അനധികൃത അറവുശാലകളെല്ലാം പൂട്ടിക്കെട്ടി. ചാണകത്തിൽ നിന്ന് CNG നിർമ്മിക്കുന്ന ഒരു പുതിയ മാതൃക സ്ഥാപിക്കാൻ പോവുകയാണ്. അതിലേക്കായി കിലോയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ആളുകളിൽ നിന്ന് ചാണകം സംഭരിക്കും. പശുക്കളുടെ സംരക്ഷണത്തിനായി ഒട്ടനവധി നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെയും മധുര, ബൃന്ദാവൻ, ചിത്രകൂട് എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും പുനരുദ്ധാരണവുമെല്ലാം എങ്ങനെയാണ് നിർവഹിച്ചതെന്നും അയോധ്യയിലെ മഹാരാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം എങ്ങനെയാണ് പൂർത്തീകരിക്കാൻ പോകുന്നതെന്നും മറ്റും യോഗി വിശദമായി പറഞ്ഞു. കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും BJP സർക്കാരിന് കീഴിൽ UP രാജ്യത്തെ 2-ാം നമ്പർ സമ്പദ് വ്യവസ്ഥയായി നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് മറ്റൊരു അവകാശവാദം. കഴിഞ്ഞ 2 വർഷം കൊണ്ട് സംസ്ഥാനത്തിൻ്റെ ആളോഹരി വരുമാനം മുൻപത്തേതിൽ നിന്നും 2 ഇരട്ടിയായി ഉയർത്തി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ അടിസ്ഥാന വികസനം നടക്കുന്നത് UPയിലാണത്രേ. ബിസിനസ് ചെയ്യാൻ രാജ്യത്തെ ഏറ്റവും നല്ല സംസ്ഥാനമായും UP മാറിക്കഴിഞ്ഞു. മോദിയുടെ പിൻഗാമിയായി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്ന യോഗി ഇതേ രീതിയിലുള്ള ഭരണം തന്നെയായിരിക്കും കാഴ്ചവെക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ UPയുടെ പുതിയ മുഖം തന്നെയാകും ഭാവി ഇന്ത്യയുടെയും. ഭരണ നേട്ടങ്ങളിൽ മതവും ആചാരവും പശുവും ഒക്കെ വന്നു. എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ, മനുഷ്യൻ എങ്ങനെ ജീവിക്കും, എങ്ങനെ ആഹാരം കഴിക്കും എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു പരാമർശങ്ങളും ഉണ്ടായില്ല. BJP ജയിച്ചാൽ 2024 തെരഞ്ഞെടുപ്പിലും മോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രിയാവുക. അതിനുശേഷം മാത്രമേ യോഗി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തുകയുള്ളൂ.